ഹലോ, എന്നും ചിക്കൻ ഒരുപോലെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നും ഒരേപോലെ കഴിച്ച് മടുത്തവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്ന് തോന്നുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നെയ്ച്ചോറും ഫ്രൈഡ് റൈസ് അതുപോലെ പലഹാരങ്ങളുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അതിനായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ആദ്യം മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾ രണ്ട് ചിക്കൻ്റെ അളവിനുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ നേരെ ഹാഫാക്കി എടുത്താൽ മതി. ഒരു ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത ചിക്കനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും അതിൽ കൂടുതലും 4 ടേബിൾ സ്പൂൺ വരെയും സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സോയാ സോസ് നിർബന്ധമല്ല. പിന്നെ അതിലോട്ട് കോൺഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് എണ്ണ കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും മസാല ആകുന്ന രീതിയിലൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇത് കൂടുതൽ സമയം റെസ്റ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നല്ലപോലെ മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നും നമ്മൾ ഇതിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നില്ല കേട്ടോ. ഇതുപോലെ നല്ലതായിട്ട് മിക്സാക്കിയെടുത്ത ശേഷം നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം. ഇത് കൂടുതലും ഒരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും. കാരണം നമ്മളിത് വേറൊരു മസാലയൊക്കെ ആക്കുന്നതാണ്, അതുകൊണ്ട് കൂടുതലും ഒരിഞ്ഞു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ബലമാവുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ മൊരിയിപ്പിക്കാണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് പൊരിച്ച് കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ പൊരിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള അതേ എണ്ണയിലാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ പാൻ നല്ലോണം ചൂടാക്കിയിട്ടാണ്, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവുന്നതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം എണ്ണയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അതായത് കൂടുതൽ ഓവറായിട്ട് എണ്ണ ഇഷ്ടമില്ലാത്തവർ അത്ര ഇടണ്ട. എന്നാലും ഞാൻ ഇതിലേക്ക് കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ട് സവാളയും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചിക്കനാണെന്നുണ്ടെങ്കിൽ 3 സവാള, അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള, അത് 2 ചിക്കനാവുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഇരട്ടിയെടുക്കാം. അതുപോലെ 3 ക്യാപ്സിക്കോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ചെറുതായിട്ടും അല്ല, നീളത്തിലും അല്ല അരിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലോട്ട് എന്നെ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ സവാള എടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കറക്റ്റ് എണ്ണം പറയുന്നില്ല. അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 6 എണ്ണം വരെയൊക്കെ എടുക്കാം. ഇനി അതിലോട്ട് 2 പച്ചമുളക് കൂടി എരിവിന് ആവശ്യമായിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത്യാവശ്യം നിന്ന് വാടി വന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളി, ഞാനിവിടെ വലിയ 3 തക്കാളി നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായി വാടി അതിൻ്റെ തക്കാളിയുടെയൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലോട്ട് നമുക്ക് 2.5 ടീസ്പൂൺ വരെ, 2 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത്ര എരിവ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം ചേർത്താൽ മതി. സാധാ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതിലോട്ട് ചില്ലി ഫ്ലേക്സും എരിവിനാവശ്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1 ലേശം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മതി. അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും, ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി സോസുകളാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അതിന് ശേഷം മാത്രം സോസുകൾ എങ്ങനെയാ വെച്ചാൽ ചേർത്താൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്തായാലും ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഞാനിതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പരുവത്തിലായപ്പോൾ അതിലോട്ട് സോസുകൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ചൊന്ന് കറണ്ട് പോയി, അതാണ് ഒന്ന് കളറ് ഒന്ന് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം വന്നത്.
അപ്പോൾ ഞാനിതിലോട്ടൊരു 4 ടേബിൾ സ്പൂണ് സോയാ സോസും 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ഈ 2 സോസുകളും ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സോയാ സോസിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ കുറച്ചെടുക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് എന്തായാലും ഒഴിക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അത് ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ അതും ചേർക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്ത ശേഷം നമുക്ക് ഇത് വെള്ളത്തോടു കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ആ ഒരു കോൺഫ്ലോർ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ഒരുപാട് തിക്കാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്കിത് ലൂസാക്കി എടുക്കാവുന്നതാണ്. അത്യാവശ്യം ഞാൻ അത്ര തന്നെ വെള്ളം വീണ്ടും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോൾ കോൺഫ്ലോറൊക്കെ ഒന്ന് വേവുമ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഒന്ന് കുറുകാൻ തുടങ്ങും. നല്ലൊരു സോസി ടൈപ്പിലൊരു മസാല ആവാൻ തുടങ്ങും. ഒരിച്ചിരി പഞ്ചസാര കൂടി ടേസ്റ്റിന് വേണമെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഇച്ചിരി പഞ്ചസാര വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരം കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് തിളച്ച് നല്ലൊരു കുറുകിയ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ മുഴുവനായിട്ടും ഇതിലോട്ട് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലപോലെ നമുക്ക് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയ്ക്ക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഞങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഫ്രൈഡ് റൈസിലേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മസാല കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായി ചിക്കനിൽ മിക്സ് ആക്കിയ ശേഷം നമുക്കതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുത്താൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റിലൊരു നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റിലൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു.